വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ചാനലായ ട്രൂ ഇൻഫോ കെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പവർ ബാങ്ക്. ഏതിൻ്റെ പവർ ബാങ്ക്? ഷവോമിയുടെ പവർ ബാങ്ക്. അതെ, ഷവോമിയുടെ പവർ ബാങ്ക്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളത് പറഞ്ഞു കേട്ടോ, എനിക്കറിയാവുന്ന പോലെയല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണേ. ഇത് കണ്ടോ, നല്ല എന്താ പറയുന്നത്, ഒതുങ്ങിയ ഒരു പവർ ബാങ്ക്, റിട്ടയറിംഗ് ആയിട്ടുള്ളൊരു പവർ ബാങ്കാണ് കേട്ടോ. ഒരു മൗസിൻ്റെ വലുപ്പത്തിൽ, മൗസിൻ്റെ വലുപ്പം പോലും ഇല്ല, അതേപോലെ വെയിറ്റ് വളരെ കുറവ്. ഓക്കെ, ഒരു മൊബൈലിൻ്റെ ഭാരമൊന്നും പറയാനില്ല, അതിലും ഭാരം കുറവ്. ഇപ്പോൾ എത്ര, ഒരു 75 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ പവർ ബാങ്ക് എന്ന് പറയുന്നത്. 10,000 mAh ആണ്, 22.5 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ മറ്റ് ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നല്ല ഡിസൈനാണ്, ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. 10,000 mAh ആണ് ഇതിൻ്റെ, 10,000 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊന്നും നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആകത്തെ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇവിടെ ചെറിയ ലൈൻ മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെ ഒരു സംഭവമുള്ളൂ, അതിനെ ഓപ്പൺ ആക്കാനും മാത്രമായിട്ടൊന്നും ഇല്ല. ഇത് ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 2 USB പോർട്ടുണ്ട്, ഫീമെയിൽ പോർട്ടാണ്, ഔട്ട്പുട്ടാണിത്. ഓക്കെ, 2 ഔട്ട്പുട്ട് ഇതിനുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സി ടൈപ്പ് ചാർജ് കേബിളുണ്ട്, USB മൈക്രോ USB ഫീമെയിലുണ്ട്, സി ടൈപ്പ് ഫീമെയിലുണ്ട്. പവർ, ഇത് എൻ്റെ പവർ ബട്ടണാണ്. ഇതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേഷനായിട്ട് വരുന്നുണ്ട് LED കൾ. ഓക്കെ, വൈറ്റ് LED ആയിട്ട് ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കേബിളും അവൈലബിളാണ്. കണ്ടോ, ഒരു കേബിളും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് സി ടൈപ്പ് കേബിളാണ്. സി ടൈപ്പ് ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവും. എനിക്ക് തോന്നുന്നു സാധാരണ പവർ ബാങ്കൊക്കെ നല്ല സമയമെടുക്കും ചാർജ് ആവാനായിട്ട്, എന്നാൽ ഇത് അത്ര സമയമൊന്നും എടുക്കില്ല. ഇതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു 80% 90% ഫുൾ ചാർജിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ സംഭവം കണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഫോണിന് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. കാരണം ഇത് 22.5 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഷവോമിയുടെ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് അത്ര കപ്പാസിറ്റി ഉള്ളത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഷവോമിയുടെ ഷോപ്പിലും ആമസോണിലും ഉണ്ട്. ആമസോണിൽ ഇതിന് 1,400 രൂപയാണ് വില കാണുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി പർച്ചേസ് ചെയ്യുന്നതാണ്. ഷോപ്പിലും അതിൽ, ഷോപ്പിലാണോ ആമസോണിലാണോ വിലക്കുറവെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ അത് അവിടെ പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നല്ല പവർ ബാങ്ക് ആണ് കേട്ടോ. വെയിറ്റ് തീരെ കുറവാണ്, തീരെ ചെറുതാണ്. പാൻ്റെ പോക്കറ്റിൽ കിടന്നാൽ അറിയില്ല, അതാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നീടൊരു കാര്യം, പുതിയ ഫോണിൽ കാണുന്ന സ്മാർട്ട് ചാർജറുകളൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഐ മീൻ NFC ഇതിന് സപ്പോർട്ടബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ NFC? നിയറസ്റ്റ് ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആ ചാർജിങ് സിസ്റ്റത്തിന് പറയുന്ന പേര്. അതായത് ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഇതിനെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. അത് ആ ഒരു സംവിധാനം ഇതിനില്ല. ഓക്കെ, അപ്പോൾ അതുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത് നോക്കി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പവർ ബാങ്കാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്, ഷവോമിയുടെ പ്രോഡക്റ്റാണ്, നല്ല റിട്ടേണിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. കണ്ടോ, കയ്യിലിങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ, കുഞ്ഞു പ്രോഡക്റ്റാണ്. കണ്ടോ, 10,000 mAh ഇത്രയും വലിപ്പമൊക്കെ ധാരാളമാണ്. ഒരു ഫോണ്, 5,000 mAh ഉള്ള ഫോണ് 2 പ്രാവശ്യം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചേരില്ലാത്ത ഒരു ഉപകാരം എന്നവണ്ണം നിങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബെൽ ബട്ടനും കൂടി വന്നാലേ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.